രണ്ടു വാക്ക് സംസാരിക്കുന്നത് നമ്മുടെ ബഷീർക്കാണ് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ അറിവിന്ദ് കാലത്ത് എല്ലാമായ പ്രിയപ്പെട്ട ബഹുമാനായ സഫ്വാൻ സഖാഫി വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഭിലാഷ്, പ്രിയപ്പെട്ട വല്ലാക്ക, വേദിയിലിരിക്കുന്ന ഇഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സാധാരണ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയപ്പെട്ട സഫ്വാൻ സഖാഫി. കാരണം നമുക്കറിയാം, അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3 വർഷമായി അദ്ദേഹം ജനങ്ങളുടെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രയാസങ്ങൾ നേരിടുകയും അവർക്ക് താങ്ങായി ഒരു തണായി നിന്നുകൊണ്ട് അവർക്ക് സന്തോഷം പകരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. സമൂഹത്തിലെ ഒരുപാട് ആളുകളുമായി അദ്ദേഹത്തിന് ബന്ധം ഉണ്ടാവുകയും പല ആളുകളുണ്ടാവും, സാമ്പത്തികമായി കഴിവുള്ള ആളുകളുണ്ടാവും, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാവും, മനസ്സമാധാനം കിട്ടാത്ത ആളുകളുണ്ടാവും, അങ്ങനെയൊക്കെ പല ആളുകളുമായി നിരന്തരം ബന്ധപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രയത്നം അതുപോലെ തന്നെ തൻ്റെ നാടിനെ താൻ സ്നേഹിക്കുന്ന തൻ്റെ ചുറ്റുപാടുള്ള സഹോദരന്മാരെ സഹോദരിമാരെയൊക്കെ സഹായിക്കുക, അദ്ദേഹത്തിൻ്റെ അവരിലുള്ള അവർക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസം ആ വിശ്വാസം പൂർണ്ണമായി ബാധിച്ചുകൊണ്ട് തന്നെ പാവപ്പെട്ടതിനെ സഹായിക്കുന്നതിന് അതിന് നേതൃപരമായ പങ്കുകളൊക്കെ മാതൃകാപരമാണ്, വളരെ ശ്ലാഘനീയമാണ്. ഇന്ന് അദ്ദേഹം നമ്മുടെ ഈ പ്രദേശത്ത് അദ്ദേഹത്തിന് ഈ പ്രദേശത്ത് നാടിന് വേണ്ടി ചുറ്റുവാനുള്ള ഒരു ആംബുലൻസ് അദ്ദേഹം ആദ്യമായി ചർച്ച, രണ്ടോ മൂന്നോ നാലോ ആംബുലൻസ് നമ്മൾ കാണും. മഞ്ചേരി പോയപ്പോൾ ഞാനെന്നാൽ താലൂർ പോയപ്പോൾ ബോട്ട് ദുരന്തമുണ്ടായപ്പോഴും അറിവിന്ദ് രാവിൻ്റെ ആംബുലൻസിൽ അവിടെ ഓടുന്നത് കണ്ടു. ഞാൻ അദ്ദേഹമായി സംസാരിച്ചപ്പോഴും ആ കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ജാതിക്കും മതക്കും മതത്തിനും ഒക്കെ അതീതമായതുകൊണ്ട് തന്നെ ഒരു സഹോദരൻ്റെ ഉച്ചക്രവാഹനം, അതുപോലെ അദ്ദേഹം ആദ്യമായി പ്രവർത്തനം ആരംഭിച്ച തെഞ്ചേരിയിൽ അവിടെ സന്നദ്ധ സംഘടനകളുടെ സഹായം, തൃക്കരകോട് സി എസ് എന്നതിൻ്റെ സഹായം, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ചടങ്ങിനെ ക്ഷണിച്ച അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെയൊക്കെ ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആംബുലൻസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഓർമ്മിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൂടുതൽ ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് തന്നെ അള്ളാഹു അദ്ദേഹത്തിന് ആയിരാരോഗ്യം ദീർഘാശ്വം ആഫിയത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.